ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണ പെർഫ്യൂമിനെ കുറിച്ചാണ്. അതായത് ഒരു മണവാളം പെർഫ്യൂം, അതായത് പുതിയ പെർഫ്യൂം എന്ന് നമുക്ക് വേണേൽ പറയാം. കാരണം നമ്മളെല്ലാവരും മാരേജിന് എന്ത് പെർഫ്യൂം ധരിക്കണം എന്നുള്ളത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനുള്ള കാര്യമാണ്. മാരേജ് ദിവസം, അതായത് നമ്മുടെ വെഡിങ് ഡേ, ആ ഒരു ടൈം, കല്യാണം കഴിച്ച ആ ഒരു മാസമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. അപ്പോൾ ഏറ്റവും നല്ല പെർഫ്യൂം നിങ്ങൾ വെയർ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെയുള്ള ഒരുപാട് സജഷൻസ് ചോദിച്ച് എനിക്ക് എപ്പോഴും ആൾക്കാർ മെസ്സേജ് ചെയ്യാറുണ്ട്, ബെസ്റ്റ് എൻ്റെ കല്യാണമാണ് എപ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് പെർഫ്യൂം ഏതാണ് എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തന്നെ ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരാളുടെ വിവാഹം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. വൺസ് ഇൻ എ വൈഫ് എപ്പോഴും ലൈഫിൽ ഒരു പ്രാവശ്യം മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പെർഫ്യൂമിൻ്റെ കാര്യം ആ സമയത്ത് ശരിക്കും നമ്മൾ വലിയ പൈസ ഒന്നും നോക്കാറില്ല. അല്ലാത്തപ്പോൾ ഞാൻ പെർഫ്യൂമിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ആൾക്കാർ പറയും എക്സ്പെൻസീവ് ആണെന്നൊക്കെ പലപ്പോഴും പറയാറുണ്ടെങ്കിലും, ബട്ട് കല്യാണത്തിന് ആൾക്കാരൊന്നും നോക്കാറില്ല. കാരണം കല്യാണ ദിവസം എല്ലാവരും ഏറ്റവും സുന്ദരന്മാരാകാനാണ് ആഗ്രഹിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ അവരെ കാണാനും അവരുടെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സന്ദർഭങ്ങളിൽ നിങ്ങൾ പൈസ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിന്ന് പറയാൻ പോണ പെർഫ്യൂംസ് നമ്മുടെ കേരളത്തിലെ സൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് നല്ല പെർഫ്യൂംസാണ്. സ്പെഷ്യലി പൂയാപ്പിളമാർക്കും മണവാടന്മാർക്കും വേണ്ടി മാത്രം ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് എല്ലാം തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പെർഫ്യൂമാണ്, യൂസ് ചെയ്ത പെർഫ്യൂമിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പം ആദ്യം ഞാൻ 7 പെർഫ്യൂമിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് 7 to 1 എന്നുള്ള കാറ്റഗറിയിലേക്കാണ് പറയുന്നത്. അപ്പോൾ നമ്പർ 7 പെർഫ്യൂം ഞാൻ പറയാൻ പോകണം. ഇത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പെർഫ്യൂമാണ്, റേറ്റ് കുറവാണ്. ഈ പെർഫ്യൂമിന് അസാറോ ക്രോം ഒരു സിട്രസ് കൈൻഡ് ഓഫ് പെർഫ്യൂമാണ്, ഒരു സിട്രസ് വൈബാണ് തരുന്നത്. അസാറോ ക്രോമിൻ്റെ വേറെയും ഒരുപാട് പെർഫ്യൂം ഇന്ന് മാർക്കറ്റ് അവൈലബിൾ ആണ്. അസാറോ ക്രോം ഇൻറ്റൻസ്, അസാറോ ക്രോം സമ്മർ എന്നൊക്കെ പറഞ്ഞിട്ട് അവൈലബിൾ ആണ്. അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ അസാറോ ക്രോം നോർമൽ പെർഫ്യൂമാണ്, അത് സിട്രസ് ആണ്. എന്നാൽ അസാറോ ക്രോം തന്നെ ഇൻറ്റൻസ് ഉണ്ട്, അതൊരു വുഡി അറോമാറ്റിക് ഒരു കൈൻഡ് ഓഫ് പെർഫ്യൂമാണ്. അസാറോ ക്രോം നമ്പർ 7. നമ്പർ സിക്സ് എൻ്റെ ഫേവറേറ്റ് ഒരു പെർഫ്യൂമാണ്, വെർസാച്ചെ ഹീറോസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല, ഇന്ന് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഒരു പെർഫ്യൂമാണ് വെർസാച്ചെ ഹീറോസ്. അറോമാറ്റിക് ഫ്യൂജർ എന്ന കാറ്റഗറിയിലാണ് വെർസാച്ചെ പെർഫ്യൂം വരുന്നത്. ഈ ഫ്യൂജർ എന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാവെൻഡർ, കൊക്കോമോസ്, കൊക്കോമറൈൻ, ഈ മൂന്ന് സംഭവം അടങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് ഫ്യൂജർ പെർഫ്യൂം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അറോമാറ്റിക് ഫ്യൂജർ കാറ്റഗറിയിൽ പെടുന്ന ഒരു പെർഫ്യൂമാണ് വെർസാച്ചെ ഹീറോസ്. വെർസാച്ചെ ഹീറോസ് ഒരുപാട് കോംപ്ലിമെൻ്റ് തരുന്നതും ഇന്ന് വേൾഡിൽ ടോപ്പായിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വെർസാച്ചെ ഹീറോസ് യൂസ് ചെയ്യാവുന്ന 5th പെർഫ്യൂം. ഈ 5th പെർഫ്യൂം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ എനിക്ക് കോംപ്ലിമെൻറ്റ് തന്നിട്ടുള്ള പെർഫ്യൂമാണ്. ബട്ട് ഒരു പെർഫ്യൂം റേറ്റിംഗിൽ പറയുമ്പോൾ അതിന് അതിൻ്റെ സ്ഥാനം കൊടുക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഞാൻ ഈ പറയാൻ പോണ പെർഫ്യൂം ബെസ്റ്റാണ്. എൻ്റെ അഭിപ്രായത്തിൽ സെക്സിയസ്റ്റ് പെർഫ്യൂമാണ്. കാരണം ഞാൻ അതിനെ കണക്കാറുണ്ട്. ക്ലിനിക് ഹാപ്പി എന്ന് പറഞ്ഞ പെർഫ്യൂം ഭയങ്കര ഓവർ റേറ്റഡ് ആയിട്ട പെർഫ്യൂം അല്ല, ബട്ട് സംതിങ് ഈസ് ദർ. എവറി ടൈം നിങ്ങളിത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോംപ്ലിമെൻറ്റ്സ് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇത് സ്പെഷ്യലി നിങ്ങളുടെ ആ കല്യാണത്തിൻ്റെയൊക്കെ ആദ്യ ദിവസങ്ങളിലൊക്കെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വൈഫ് ഒരിക്കലും നിങ്ങളെ മറക്കില്ല. അതേപോലെ തന്നെ ഒരു ഫ്രാഗ്രൻസ് ആണ് ഈ പെർഫ്യൂം ക്രിയേറ്റ് ചെയ്യുന്നത്. സിട്രസ് അറോമാറ്റിക് വിഭാഗത്തിൽ പെടുന്ന ഒരു പെർഫ്യൂം തന്നെയാണ്. മെയിനക്കോഡ് സിട്രസ് അറോമാറ്റിക് ഗ്രീൻ ഫ്രൂട്ടി എന്നിങ്ങനെ ഉള്ള തന്നെയാണ് മെയിനക്കോഡ് വന്നത്. ബട്ട് മസ്റ്റ് ആയിട്ട് കോംപ്ലിമെൻറ്റ് കിട്ടിയിരിക്കും, ഇത് ഒരു സെക്സി പെർഫ്യൂം തന്നെയാണ്, ദർ ഇസ് നോ ഡൗട്ട്. അടുത്ത പെർഫ്യൂമാണ് YSL Y. YSL Y ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈവ് സെൻ ലോറ എന്നാണ് YSL നെ പറയുന്നത്. ഈവ് സെൻ ലോറൻ്റെ Y എന്ന YSL Y ശരിക്കും നല്ലൊരു പെർഫ്യൂമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു പുയ്യാപ്പിളൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂം തന്നെയാണ്. എന്നാൽ കോസ്റ്റ് വൈസ് ഒരു ഇത്തിരി കൂടുതലാണെങ്കിലും ഒരു ടോപ്പ് ബ്രാൻഡിലൊരു നല്ലൊരു പെർഫ്യൂം, അതിൻ്റെതായ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പെർഫ്യൂമാണ്. ഇതും ശരിക്കും പറഞ്ഞാൽ അറോമാറ്റിക് വുഡി കാറ്റഗറിയിൽ തന്നെ പെടുന്ന ഒരു പെർഫ്യൂമാണ്. ഫ്രഷ്, സ്പൈസി, വാം സ്പൈസി, ഹെർബൽ, എർത്തി, സിട്രസ്, പിച്ചോലി, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ നോട്ടുകൾ. ബട്ട് ഇത് ശരിക്കും ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന പെർഫ്യൂമാണ്. ഒരു നല്ലൊരു ഫീലും ഒരു നല്ലൊരു ഒരു ഫ്രഷ്നെസ്, ഒരു സംതിങ്, ഒരു
ആർക്കും അധികം നമുക്ക് എവിടെയും നമ്മളധികം ഒരു പരിചയമില്ലാത്ത ഒരു സ്മെല്ലാണ്. അത് കാരണം റിഫ്രഷിംഗ് ആണ് ഈ സ്മെൽ. അടുത്ത പെർഫ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ബെസ്റ്റ് പെർഫ്യൂമിൽ ഒന്നായിട്ട് നമ്മൾ കണക്കാക്കുന്ന പെർഫ്യൂമാണ് ലൂഡിഷിനിയൽ. ലൂഡിഷിനിയൽ ഞാൻ നമ്പർ 3 പൊസിഷനാണ് കൊടുക്കുന്നത്. കാരണം ലൂഡിഷിനിയൽ അടിപൊളി പെർഫ്യൂമാണ്, ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള പെർഫ്യൂമാണെങ്കിലും ഞാനിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെർഫ്യൂം കൂടിയാണ്. ബട്ട് നമ്മുടെ ക്ലൈമറ്റിൽ അത്ര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നമ്പർ 3 കൊണ്ടു. ശരിക്കും വേറെയുള്ള കുറച്ച് തണുപ്പൊക്കെയുള്ള രാജ്യത്താണെങ്കിൽ മേ ബി ഇത് നല്ലൊരു ഹൈ റേറ്റിംഗ് ഒരു പെർഫ്യൂമാണ്. ഒരു ബുഡി അറോമാറ്റിക് ഒരു കാറ്റഗറിയിൽ വരുന്ന പെർഫ്യൂമാണ്. ഇത് ഒരു കോംപ്ലിമെന്റ് ഗെറ്ററായിട്ടാണ് പറയപ്പെടുന്നതെങ്കിലും എനിക്ക് ഇതിന് ഒരുപാട് കോംപ്ലിമെന്റ് കിട്ടിയിട്ടില്ല. ബട്ട് ഒരു പുയ്യാപ്പുള്ള ഒരു മണമാളൻ കൈൻഡ് ഓഫ് പെർഫ്യൂമിന് ബ്ലൂഡിഷിനെ മസ്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കസിൻസിനോ ഒരു ഫ്രണ്ട്സിനോ ബ്രദേഴ്സിനൊക്കെ ഒരു കല്യാണത്തിന് നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ ബ്ലൂഡിഷിനിയൽ ബെസ്റ്റാണ്. കോസ്റ്റ് വൈസ് ഒരു ഇത്തിരി കൂടുതലാണെങ്കിലും ബ്ലൂഡിഷിനിയൽ യു ക്യാൻ ചൂസ്. അടുത്ത പെർഫ്യൂം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പെർഫ്യൂമുകളിൽ ഒന്ന് തന്നെയാണ്, വെസാച്ച പോ. പോകും പെർഫ്യൂം ഞാൻ ഇപ്പോൾ ഓൾറെഡി എൻ്റെ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും തീർന്ന് കുറച്ചുള്ളൂ. ബട്ട് അടിപൊളി പെർഫ്യൂമാണ്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്വാട്ടിജിയുടെയൊക്കെ ഒരു എവിടെയോ ഒരു ചായ കാച്ചിയ പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഒരു അറോമാറ്റിക് അക്വാറ്റിക് കാറ്റഗറിയിലോട്ട് നമുക്കിതിന് കൊണ്ടുവരാവുന്നൊരു പെർഫ്യൂമാണ്. മെയിൻ അക്കോർഡ്സ് വരുന്നത് സിട്രസ്, അറോമാറ്റിക്, ഫ്രഷ്, സ്പൈസി, ഫ്ലോറൽ, റോസ്, ഗ്രീൻ. ഇതാണ് ഇതിൻ്റെ മെയിൻ കോഡ്സ് വരുന്നത്. എന്നിരുന്നാലും ഇതെനിക്ക് കോംപ്ലിമെൻ്റ് കിട്ടിയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ബട്ട് ഒരു പുയ്യാപ്പിളത്ത് അതായത് ഒരു മണവാളനെ യൂസ് ചെയ്യാനായിട്ട് ബെസ്റ്റ് പെർഫ്യൂമാണ് കോഫറി. നമ്പർ 1 പെർഫ്യൂം എൻ്റെ ഞാൻ പറയാൻ പോണത് അർമാണി അക്വാഡിജിയാണ്. നമ്പർ 1 ആയിട്ട് ഞാൻ ഒരു ഒരു മണവാളന് യൂസ് ചെയ്യാനായിട്ട് ഞാൻ കൊടുക്കുന്ന ചോയ്സ്. കാരണം ഇതൊരു പ്രത്യേക ഒരു ഫീല് തന്നെ പെർഫ്യൂമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഒരുപാട് ഫീൽ കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് ഞാൻ എൻ്റെ മാരേജിന് യൂസ് ചെയ്ത പെർഫ്യൂമാണ്. കാരണം ഈ പെർഫ്യൂം യൂസ് ചെയ്ത് ഞാൻ ആ സമയത്ത് അബ്രോഡിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. ബട്ട് ഞാൻ പെർഫ്യൂമൊക്കെ യൂസ് ചെയ്ത് കല്യാണം കഴിഞ്ഞ് തിരിച്ചു പോയപ്പോഴും പെർഫ്യൂം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ വൈഫ് പറയുമായിരുന്നു ഈ പെർഫ്യൂമിൻ്റെ സ്മെല്ല് എപ്പോഴും നിങ്ങളുടെ സ്മെല്ലായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാണ്ട് 10 വർഷത്തോളം കാലം ഞാൻ ഈ പെർഫ്യൂം യൂസ് ചെയ്തിട്ടുണ്ട്. സൂപ്പറാണ്. സിഗ്നേച്ചർ പെർഫ്യൂമായിട്ട് വരെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയൊരു പെർഫ്യൂമാണ്. ഒരു സംശയവും വേണ്ട, അക്വാഡിജിയോ, അർമാണി അക്വാഡിജിയോ പൊളി ഐറ്റമാണ്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ കല്യാണത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂമാണ്. എന്നോടൊപ്പം ഈ പറഞ്ഞ ലിസ്റ്റിൽ ഒരു 3 ബെസ്റ്റ് എടുത്ത് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഞാൻ പറയും അർമാണി അക്വാഡിജിയോ, രണ്ടാമത് ഞാൻ പറയും വെർസാച്ച ഇറോസ് ഓർ വെർസാച്ച പോപ്പോ. ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മൂന്നാമത് ഞാൻ പറയും ക്ലിനിക് ഹാപ്പി, സെക്സിയസ്റ്റ് കോംപ്ലിമെൻറ്റ് ഗെറ്റർ എന്നാണ് ക്ലിനിക് ഹാപ്പിനെ ഞാൻ പറയുന്നത്. ക്ലിനിക് ഹാപ്പിയുടെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 7 പെർഫ്യൂമിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മാരേജിന് യൂസ് ചെയ്യാം. കാരണം ആ ഒരു സ്മെല്ല് ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് ഒരു ഓർമ്മ തരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള നല്ല പെർഫ്യൂം ആ നല്ല സന്ദർഭങ്ങളിൽ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും നമ്മൾ മറക്കില്ല. വീണ്ടും ഫാഷനും സ്റ്റൈലും അടങ്ങുന്ന പുതിയ വീഡിയോ ഞാൻ വരുന്നതാണ്.